പാകിസ്ഥാൻ ബന്ധമുള്ള ഉത്തരേന്ത്യക്കാരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തു നിന്നും പിടികൂടിയ സംഭവത്തിൽ മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുള്ള ബംഗാളികളെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസിയായ ഇന്റലിജൻസ് ബ്യൂറോയും എത്തിയിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയോട് ചേർന്നുള്ള റോയൽ ഹെയർക്രാഫ്റ്റ് എന്ന സലൂണിൽ നിന്ന് കഴിഞ്ഞ 3-ാം തീയതിയാണ് വടക്കേ ഇന്ത്യക്കാരായ 2 യുവാക്കളെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സലൂണിൽ ചെറുമകന്റെ മുടി വെട്ടിക്കാനെത്തിയ ശ്രീകുമാർ എന്നയാളിന്റെ പരാതിയെ തുടർന്നായിരുന്നു പോലീസ് നടപടി. ശ്രീകുമാറിന്റെ പക്കലുണ്ടായിരുന്ന സാധാരണ മൊബൈൽ ഫോൺ സലൂണിലെ ജീവനക്കാരനായ യുവാവ് അല്പനേരത്തേക്ക് വാങ്ങി. പിന്നീട് അതിലേക്ക് വന്ന OTPയും ചോദിച്ചു വാങ്ങി. പിന്നീടാണ് തന്റെ നമ്പർ ഉപയോഗിച്ച് വാട്സാപ്പ് അക്കൌണ്ട് തുടങ്ങിയ മെസ്സേജ് ശ്രീകുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സലൂണിലെ ഹിന്ദിക്കാരന്റെ സ്മാർട്ട് ഫോണിലായിരുന്നു ശ്രീകുമാറിന്റെ നമ്പർ ഉപയോഗിച്ചുള്ള വാട്സാപ്പ്. അത് പരിശോധിച്ചപ്പോഴാണ് പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധപ്പെട്ട നിരവധി മെസ്സേജുകൾ കണ്ടത്. പാക് സൈന്യത്തിന് പിന്തുണ നൽകുമെന്ന് ഉറുദുവയിൽ ആവശ്യപ്പെടുന്ന മെസ്സേജും ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു. ശ്രീകുമാർ ബഹളം വച്ചതോടെ അയാൾ വാട്സാപ്പ് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തു. തുടർന്ന് ശ്രീകുമാർ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. കസ്റ്റഡിയിലുള്ള യുവാക്കളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഫോർട്ട് പോലീസ് തയ്യാറായിട്ടില്ല. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സുരക്ഷയുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടരികിൽ നിന്നും പാകിസ്ഥാൻ ബന്ധമുള്ള യുവാക്കളെ പിടികൂടിയിട്ടും പോലീസ് കാര്യമായ അന്വേഷണം നടത്താത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികൾ രംഗത്തെത്തിയിരിക്കുന്നത്.